ഫ്രണ്ട്സ്, വെൽക്കം ടു ദേവാസ് കിച്ചൻ. ഞാൻ തയ്യാറാക്കാൻ പോകുന്ന ഒരു റംദാൻ സ്പെഷ്യൽ തരിക്കഞ്ഞിയാണ്. രണ്ട് രീതിയിൽ ഞാനത് എങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് പറഞ്ഞുതരാം. ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മള് പശുവും പാല് നമ്മൾ ഉപയോഗിക്കുന്ന പാലെടുക്കുക. അത് ഒരു കപ്പ് പാലും ഒരു കപ്പ് വെള്ളവും. പിന്നെ മറ്റേ രീതിയിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ പാലിന് പകരം ഞാൻ എടുത്തേക്കുന്നത് തേങ്ങാപ്പാലാണ്. അതിന് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് അര കപ്പ് ഒന്നാം പാലും ഒരു കപ്പ് രണ്ടാം പാലുമാണ്. പിന്നെ എടുത്തേക്കുന്നത് ഇപ്പം രണ്ടിനും കൂടെ ചേർത്ത് ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂൺ റവ എടുത്തിട്ടുണ്ട്. അതായത് 1 to 2 ടേബിൾ സ്പൂണും മറ്റേന് 2 ടേബിൾ സ്പൂണും, നമുക്ക് പകുതി പകുതി എടുക്കാം. പിന്നെ എടുത്തേക്കുന്നത് ഒരു രണ്ടിനും കൂടെ ഒരു 2 നുള്ള് ഏലക്കാപ്പൊടി, പിന്നെ 1 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തേക്കുന്നത്, പിന്നെ നെയ്യ്, അണ്ടിപ്പരിപ്പ് മുന്തിരിയും, പിന്നെ കുറച്ച് സേമിയയും കൂടെ. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കാൻ പോകുന്നത് നോക്കിയാലോ. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാൻ രണ്ടിനും കൂടെ ഒരുമിച്ച് തന്നെയാണ് എല്ലാം വറുത്ത് വെക്കാൻ പോകുന്നത്. ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആവണം. ഇതിലേക്ക് നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. ആദ്യമേ തന്നെ മുന്തിരി ചേർത്ത് കൊടുക്കരുത്, എനിക്ക് പെട്ടെന്ന് തന്നെ മുന്തിരി അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ഒരു പകുതി അണ്ടിപ്പരിപ്പ് ഒന്ന് ബ്രൗൺ കളർ ആവുമ്പോഴത്തേക്കും മുന്തിരി ചേർത്ത് കൊടുത്താൽ മതി. മുന്തിരി ആവുമ്പോഴത്തേക്കും അണ്ടിപ്പരിപ്പും കറക്റ്റായിട്ട് കിട്ടും. 2 റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നിങ്ങൾക്ക് ഇഷ്ടാനുസരണം അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് സേമിയ ചെറുതായിട്ട് പൊടിച്ചെടുത്ത സേമിയ ഒന്ന് ബ്രൗൺ കളർ ആക്കി എടുക്കണം. നിങ്ങൾക്കിപ്പോ റവ നമ്മൾ ഇതുപോലെ കാച്ചുന്നതിന് പകരം നിങ്ങൾക്ക് സേമിയ ഇതുപോലെ കാച്ചി എടുക്കാവുന്നതാണ്. റവയ്ക്ക് പകരം സേമിയ എടുക്കാം. ഒന്ന് ബ്രൗൺ കളറായി കിട്ടണം. നമുക്കിതും ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. അതും ഒന്ന് ബ്രൗൺ കളർ ആയി ഇതും പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കിനി അതേ നെയ്യിൽ തന്നെ നമുക്ക് റവ കൂടി ഒന്ന് വറുത്തെടുക്കാം. ഞാൻ 2 രീതി ചെയ്യുന്നതിന്റെ റവയും ഒരുമിച്ചാണ് ഇപ്പൊ എടുത്തേക്കുന്നത്. നമുക്ക് എന്നിട്ട് പകുതി പകുതി മാറ്റി വെക്കാം. ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് വറക്കണം.
ഉണ്ടാക്കിയ ഇത് ഇതിന്റെ പകുതി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഞാൻ പറഞ്ഞ രണ്ട് രീതിയിലാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഒരുമിച്ച് ഇത് വറുത്തുന്നേ ഉള്ളൂ. നമുക്ക് ഒരു പകുതി ഇതിലിട്ടിട്ട് പകുതി ഞാൻ ഇതിലോട്ട് ഒരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളവും പാലും ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ ഒരു രീതിയിൽ കാണിക്കുന്ന തരിക്കഞ്ഞിയാണ്. കട്ട കെട്ടാ നന്നായിട്ട് തിളച്ച് കെട്ടണം. പിന്നെ ഞാൻ ഇതിലേക്കുള്ള ഒരു മെയിൻ സംഭവം മറന്നുപോയി ആദ്യം പറയാൻ, പഞ്ചസാരയാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ പാലിലേക്ക് 2 ചെറിയ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 നുള്ള് ഏലക്കയുടെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിനൊന്ന് നല്ല തിളപ്പിച്ചെടുക്കണം. ഇനി ലാസ്റ്റ് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി സേമിയയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. അണ്ടിപ്പരിപ്പ് മുന്തിരി ഞാൻ 2 ഇതിലേക്കും കൂടെ ഒരുമിച്ചാണ് വറുത്തത്. അപ്പൊ ഇതിലേക്ക് നമുക്ക് പകുതി ഇട്ട് കൊടുക്കാം, ബാക്കി പകുതി മറ്റേയിലേക്ക് വെച്ചേക്കാം. സേമിയ ഇതിലേക്ക് മാത്രമാണ് ഞാൻ വറുത്തെടുത്തേക്കുന്നത്. ഇത് ഫുള്ളങ്ങ് തട്ടിക്കൊടുക്കാം. ചിലർ ഇതിന്റെ റവ ഇടുന്നതിന്റെ കൂടെ തന്നെ സേമിയയും കൂടെ ഇടാറുണ്ട്. അപ്പൊ ആദ്യമേ റവ വേവിക്കുന്നതിന്റെ കൂടെ തന്നെ സേമിയയും കൂടെ ചേർത്താൽ മതി. പിന്നെ ചില ആൾക്കാർ ഇതിൽ തന്നെ, ഞാൻ നേരത്തെ വറുത്ത് വെച്ചിട്ടില്ലേ ചെറിയുള്ളി, അതും കൂടെ ചേർത്തും കൂടി എടുക്കാറുണ്ട്. പക്ഷെ എനിക്ക് ഇതിൽ അങ്ങനെ പാല് ചേർക്കുന്നതിൽ ചെറിയുള്ളിയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാനത് തേങ്ങാപ്പാലിലേക്ക് വേണ്ടി വെച്ചേക്കുന്നത്. അപ്പൊ ഇതൊന്നും കൂടി ഒന്ന് തിളച്ച് കിട്ടിയാൽ മതി. നമ്മുടെ ആദ്യത്തെ തരിക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റാം. അപ്പൊ രണ്ടാമത്തെ തരിക്കഞ്ഞി ചെയ്യാൻ പോവാണ്. അതിന് ഞാനൊരു പാന് അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. നെയ്യ് ഇപ്പൊ രണ്ടാമത് ചേർക്കേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ ഒരു കുറച്ച് നെയ്യ് ബാക്കിയിരുന്ന ചേർത്തുന്നേ ഉള്ളൂ. ഇതിലേക്ക് നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന റവ ചേർത്ത് കൊടുക്കാം. നേരത്തെ പോലെ തന്നെയാണ്, സെയിം ആണ്, മാറ്റമൊന്നുമില്ല. ഇതിലേക്ക് നമുക്ക് 2 പാല് ചേർത്ത് കൊടുക്കാം. ഈ 2 പാലിൽ കിടന്ന് ഈ റവയൊന്ന് വെന്ത് കിട്ടണം. നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് നേരത്തെ പോലെ തന്നെ ആവശ്യാനുസരണം പഞ്ചസാര, ഏലക്കാപ്പൊടി. കറക്റ്റ് വെള്ളമൊക്കെ കുറുകി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നേരത്തെ ബാക്കി അണ്ടിപ്പരിപ്പ് മുന്തിരിയും അതിൻ്റെ കൂടെ തന്നെ ചെറിയുള്ളി വഴറ്റിയും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം റെഡിയായി. ലാസ്റ്റ് മാത്രമേ നിങ്ങൾ 1 പാല് ചേർത്ത് കൊടുക്കാവൂ. കാരണം 1 പാലിട്ടിട്ട് ഒട്ടും തിളപ്പിക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ചൂടാവാനേ പാടുള്ളൂ. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം 1 പാല് ചേർത്ത് കൊടുത്താലും മതി. ഇതേ ചെറിയുള്ളി തന്നെ മറ്റേലും ആഡ് ചെയ്യാം, പ്രശ്നമില്ല. അതേ അതിന്റെ സേമിയ വറുത്തത് തന്നെ ഇതിലും ആഡ് ചെയ്യാം, വേറെ ഒരു പ്രശ്നവുമില്ല. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ 2 രീതിയിൽ ചെയ്ത തരിക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ 2 ചെയ്തു നോക്കണം, എന്നിട്ട് ഏതാണ് കൂടുതൽ ഇഷ്ടമായെന്ന് അഭിപ്രായം പറയണം. അപ്പൊ നമുക്കിനി അടുത്ത ഒരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.